Hi all, welcome back to my YouTube channel. Stay home and beat coronavirus. Okay, namukku nammude innathe topic like varam. The topic biasing with feedback resistor. And circuit diagram aanu ee kaanichirikkunnu. Nokku. The നമ്മുടെ ട്രാൻസിസ്റ്റർ ഇതിനെ ബയാസിങ്ങിന് വേണ്ടിയിട്ട് ആർ ബി എന്ന റെസിസ്റ്റർ യൂസ് ചെയ്തേക്കുന്നു. ഇത് ബേസിലൂടെ വരുന്ന കറണ്ട് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഐ ബി എന്ന് മാർക്ക് ചെയ്തേക്കുന്നു. ഇത് ആർ സി, ഇത് ഐ സി. കളക്ടറിൽ കൂടെ ഉള്ള കറണ്ട് ഐ സി. നോക്കുക, ഇവിടെ വരെ വരുന്ന ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ഐ ബിയും അടുത്തത് ഐ സി ആയിട്ട് രണ്ടായിട്ട് തിരിഞ്ഞാണ് ഇങ്ങനെ പോരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കറണ്ടിനെ നമ്മൾ എന്തു പറയും? ഐ സി പ്ലസ് ഐ ബി. എമിറ്റർ കറണ്ട് ഐ സി. ഓക്കെ, ഇനി എൻ്റെ സർക്യൂട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, വി ഈ ഒരു വോൾട്ടേജ് എടുക്കുക. ഈ പോയിൻ്റിലെ വോൾട്ടേജ് എത്രയാണ്? ഈ പോയിൻറ്റിനും ഈ ഗ്രൗണ്ടിനും ഇടയിലുള്ള വോൾട്ടേജ് എന്താണ്? നമുക്കറിയാവുന്ന പോലെ എന്താണ് ഈ ഈ പോയിൻറ്റും ഇവിടെ നമ്മളുടെ വോൾട്ടേജ് എന്താണ്? വി സി ഇ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, എന്തെഴുതാം? വി സി ഇസ് ഈക്വൽ ടു, ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് പ്ലസ് ഈ നെക്രോസൈഡിലെ ഡ്രോപ്പാണ്. നോക്കി, ഈ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു ഈ ഡ്രോപ്പ് പ്ലസ് ഇത് നെക്രോസൈഡിലെ ഡ്രോപ്പ്. ഈ ഡ്രോപ്പ് എത്രയാണ്? ഇതെന്താണ്? വി ബി ഇ ആണ്. അങ്ങനെ നമുക്ക് എന്തെഴുതാം? വി സി ഇസ് ഈക്വൽ ടു ഈ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു ഈ ഡ്രോപ്പ് എന്താണ്? ഇതിനകത്തുള്ള കറണ്ട് എന്താണ്? ഐ ബി ആണ്. അപ്പം ഐ ബി ആർ ബി പ്ലസ് ഈ ഡ്രോപ്പ് എന്താണ്? വി ബി ഇ. അടുത്തത് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തെഴുതാം? ദാറ്റ് ഈസ് ഐ ബി ആർ ബി ഈസ് ഈക്വൽ ടു വി സി ഇ മൈനസ് വി ബി ഇ. ഇങ്ങനെ എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആർ ബി ആണ്. ദാറ്റ് ഈസ് ആർ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വി സി ഇ മൈനസ് വി ബി ഇ ബൈ ഐ ബി. ഇനി ഇത്രയേ ഉള്ളൂ, ഇനി ഇതുള്ളൂ. ഇനി അടുത്തതിൻ്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ ഇവിടെ എന്താണ്? ഒള്ളി വൺ റെസിസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ ബയാസിങ്. ഇവിടെ ബയാസിങ്ങിന് ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്, അത് ആർ ബി ആണ് യൂസ് ചെയ്യുന്നത്. ഈ വേവ് ഫോം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് തോന്നാം? ആർ സി കാണാം. പക്ഷേ ഈ ആർ സി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് കറണ്ട് ലിമിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് സിമ്പിളാണ്. തേർഡ് വൺ, ബെറ്റർ സ്റ്റെബിലൈസേഷൻ കമ്പയർഡ് ടു ബേസ് റെസിസ്റ്റർ മെത്തേഡ്. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച ബേസ് റെസിസ്റ്റർ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ സ്റ്റെബിലൈസേഷന് വളരെ കൂടുതലാണ്. ഇനി ഈ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റെബിലൈസേഷൻ ഈസ് നോട്ട് സോ ഗുഡ്. സ്റ്റെബിലൈസേഷൻ കൂടുതലാണ് എങ്കിൽ പോലും എന്താണ്? അത് അത്ര വലിയ ഇതായിട്ടില്ല. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം ഈ സർക്യൂട്ടിൻ്റെ ഗെയിന് റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്കിന് ആരാണ് ഇവിടെ ഉള്ളത്? ഈ റെസിസ്റ്ററാണ്, നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. ഈ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ വരുന്നത് കൊണ്ട് ഈ ഓവറോൾ സർക്യൂട്ടിൻ്റെ ഗെയിൻ കുറയുന്നു. അടുത്ത അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇവിടെ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമൈൻ ദ ഓപ്പറേറ്റിംഗ് പോയിൻ്റ്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ ഡേറ്റ വന്നേക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ 100 ആണ്. പിന്നെ വി ബി ഇ ഈസ് ഈക്വൽ ടു 0.7 volt ആണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട നമ്മുടെ പ്രോബ്ലം എന്താണ്? ഡിറ്റർമൈൻ ദ ഓപ്പറേറ്റിംഗ് പോയിൻ്റ്. എന്താണ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വി സി ഇ ആൻഡ് ഐ സി ആണ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ്. അറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് വി ഇൻ ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ഈ സർക്യൂട്ട് നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ സർക്യൂട്ടിലെ വി സി ഇയും
ഐ സിയും നമ്മളെന്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുക. അപ്പം ഇത് നോക്കുമ്പം ഇതിനകത്ത് നമുക്ക് വി സി സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി സി സി എന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ്പ്. ഇത് ഈസ് ഈക്വൽ ടു കെ വി എൽ അനുസരിച്ചിട്ട് ഈ ഡ്രോപ്പ് പ്ലസ് ഈ ഡ്രോപ്പ് പ്ലസ് ഈ ഡ്രോപ്പ്, ഇതാണല്ലോ വി സി സി. നമുക്ക് അങ്ങനെ എഴുതാമല്ലോ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. ഈ ഡ്രോപ്പ് വി സി സി ഈസ് ഈക്വൽ ടു ഈ ഡ്രോപ്പ് പ്ലസ് ഈ ഡ്രോപ്പ് എന്ന് എഴുതാം. പക്ഷേ നമുക്ക് ഐ ബി കണ്ടുപിടിക്കണം, ഐ സി കിട്ടണം. ഐ സി കിട്ടണമെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ഐ ബി കിട്ടേണ്ടതുകൊണ്ട് നമ്മൾ ഐ ബി വഴി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജംഗ്ഷൻ ഈ ലൂപ്പാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ലൂപ്പിലെ സപ്ലൈ വോൾട്ടേജ് എന്താണ്? വി സി സി. വി സി സി ഈസ് ഈക്വൽ ടു ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ സി, ഈ കറണ്ട് ഐ ബി ആണ് കേട്ടോ, ഐ ബി. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? വി സി സി ഈസ് ഈക്വൽ ടു ഈ ഡ്രോപ്പ്, ഈ ഡ്രോപ്പ് എന്താണ്? ഐ സി ആർ സി പ്ലസ് ഈ ഡ്രോപ്പ്, ഈ ഡ്രോപ്പ് എന്താണ്? ഐ ബി ആർ ബി പ്ലസ് ഈ ഡ്രോപ്പ്, ഈ ഡ്രോപ്പ് എന്താണ്? ഇതെന്താണ് ആക്ച്വലി? ഇത് വി ബി ഇ ആണ്. അപ്പോൾ പ്ലസ് വി ബി ഇ നമ്മളത്ര എഴുതി. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് അറിയാം. ഓക്കെ, ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി സി സി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം? ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ബി ഐ സിയുടെ സ്ഥാനത്ത് നമുക്ക് ബീറ്റ ഐ ബി ഇൻറ്റു ആർ സി പ്ലസ് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് വി സി സി ഈസ് ഈക്വൽ ടു ഇതിന് ഈ രണ്ട് ടേമിൽ ഐ ബി കോമൺ ഉണ്ട്, അതിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഐ ബി പുറത്തേക്ക് എടുത്ത് കഴിയുമ്പം ബാക്കി ബീറ്റ ആർ സി പ്ലസ് ആർ ബി പ്ലസ് ഈ വി ബി ഇ. ഇതിനെ ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഐ ബി ഇൻറ്റു ബീറ്റ ആർ സി പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഇ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ നിന്നും ഐ ബി ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ബീറ്റ ആർ സി പ്ലസ് ആർ ബി എന്നും എഴുതാൻ പറ്റും. നമ്മുടെ ആ പ്രോബ്ലം നോക്കുക, ഇതിനകത്ത് വി സി സി എത്രയാണ്? 20 ആണ്. അപ്പം ഞാനിവിടെ എഴുതുകയാണ്, ദാറ്റ് ഈസ് ഐ ബി ഈസ് ഈക്വൽ ടു ഐ ബി ഈസ് ഈക്വൽ ടു വി സി സിയുടെ വാല്യൂ 20 ആണ്. 20 മൈനസ് വി ബി ഇ ഗിവൺ ആണ്, എത്രയായിരുന്നു? 0.7 ഡിവൈഡ് ബൈ ബീറ്റ എത്രയായിരുന്നു ഗിവൺ? നമുക്ക് തന്നിരുന്ന വാല്യൂ ആണ് ബീറ്റ. അതെത്രയാണ് ബീറ്റ? 100 ഇൻറ്റു ആർ സിയുടെ വാല്യൂ 1 kilo ohm ആണ്. ദാറ്റ് ഈസ് 1 × 10³ പ്ലസ് ആർ സിയുടെ വാല്യൂ എത്രയാണ്? 100 kilo ohm ആണ്. അപ്പം 100 × 10³ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ 19.3 ഡിവൈഡഡ് ബൈ ഇത് വരുമ്പോഴത്തേക്കും 200 × 10³ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു .096 × 10⁻³ എന്നാണ് കിട്ടുന്നത്. ഇതാരാണ്?
ഐ ബി ദാറ്റ് ഈസ് ഐ ബി ഈസ് ഈക്വൽ ടു നമുക്ക് ഈ വാല്യൂ കിട്ടി. നമുക്ക് ഐ ബി അല്ല, നമുക്ക് അത് ശരിക്കും കിട്ടണം. അപ്പം നമുക്ക് ഐ ബിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് കാണേണ്ടത് ഐ സി ആണ് കാണേണ്ടത്. ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റയുടെ വാല്യൂ 100 ആണ് ഇൻറ്റു ഐ ബിയുടെ വാല്യൂ 0.96 ഇൻറ്റു 10⁻³. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.6 ഇൻറ്റു 10⁻³. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരാം? 9.6 മില്ലി ആംബിയർ. ഇതാരാണ്? ഐ സി. ദാറ്റ് ഈസ് ഐ സി ഈസ് ഈക്വൽ ടു 9.6 മില്ലി ആംബിയർ. നമുക്കൊരു സംഭവം കിട്ടി. ഇനി അടുത്ത ഓപ്പറേറ്റിംഗ് പോയിൻ്റ്, അതായത് ഒരു ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കിട്ടി ഐ സി. അടുത്ത ഓപ്പറേറ്റിംഗ് പോയിൻ്റ് നമ്മൾ കാണേണ്ടത് വി സി ഇ ആണ് കാണേണ്ടത്. അപ്പോൾ ആ വി സി ഇ കാണുമ്പം നമ്മൾ ആ സർക്യൂട്ട് ഒന്ന് എടുത്ത് നോക്കുക. ഈ സർക്യൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ഡ്രോപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ലൂപ്പ് എടുത്ത്, ഈ ലൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കെ വി എൽ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു ഈ ഡ്രോപ്പ് പ്ലസ് ഈ ഡ്രോപ്പ് എന്ന് എഴുതാം. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ എന്ന് എഴുതാം. അതായത് നമുക്ക് എഴുതാം, എന്തെഴുതാം? വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ എന്നെഴുതാം. ദാറ്റ് ഈസ് വി സി ഇ ഈസ് ഈക്വൽ ടു എന്താണ്? വി സി സി മൈനസ് ഐ സി ആർ സി. ഇദ്ദേഹത്തെയാണ് നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി സി സി എത്രയാണ്? 20 മൈനസ് ഐ സിയുടെ വാല്യൂ എന്താണ്? 9.6 ഇൻറ്റു 10⁻³ ഇൻറ്റു ആർ സിയുടെ വാല്യൂ എത്രയാണ്? 1K. ദാറ്റ് ഈസ് 10⁻³. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മൈനസ് 9.6. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 10.4 വോൾട്ട്. അതായത് നമുക്ക് വി സി സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോറി, വി സി ഇ കിട്ടി. അതായത് നമുക്ക് കാണേണ്ട ആരൊക്കെയായിരുന്നു? ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഐ സിയും വി സി ഇയും ആണ് കാണേണ്ടത്. ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐ സി നമുക്ക് 9.6 മില്ലി ആംബിയറും കിട്ടി, വി സി ഇ നമുക്ക് 10.4 വോൾട്ടും കിട്ടി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.